2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ് മീറ്റിൽ ഞാൻ കൂടെ കവർ ചെയ്തൊരു പ്രസ് മീറ്റാണ്. ആ പ്രസ് മീറ്റിൽ വളരെ വേദനയോടെ ശോഭിച്ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അന്ന് താങ്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞൊരു ചോദ്യമാണ്, ഇവിടെ കലാഭവൻ മണിയുടെ പേരിൽ റോഡുണ്ട്, കലാഭവൻ മണി റോഡുണ്ട്. അദ്ദേഹം അത് വേണ്ടതാണ്, അദ്ദേഹം വലിയ കലാകാരൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അനശ്വര നടൻ തിലകന്റെ പേരിലൊരു സ്മാരകം ഇതുവരെ സർക്കാർ ചെയ്തിട്ടില്ല. ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇനി സാംസ്കാരിക വകുപ്പിനെ നേരിട്ട് കണ്ട് സമീപിക്കണോ? എന്തായി, എന്തെങ്കിലും സംഭവിച്ചു? അല്ല, ഞാനിത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു പറഞ്ഞു, ഇത് അത് എനിക്കിപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പം തിലകന് സ്മാരകം പണിയാനായിട്ട് തിലകൻ സ്മാരക വേദി എന്ന് പറയുന്ന പത്തനംതിട്ടയിലുള്ള പത്തനംതിട്ടയിലുള്ള ഒരു വേദിയുണ്ട്, സമിതിയുണ്ട്, ഒരു ഒരു സംഘടനയുണ്ട്. അവർക്ക് അതിനുള്ള എന്തോ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ എന്തോ റാന്നിയിൽ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ളൊരു ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം അതൊന്നുമല്ല, എൻ്റെ ആഗ്രഹം അതൊക്കെ അത് ചെയ്തോട്ടെ. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, തലസ്ഥാനത്ത് അച്ഛനും ഒരുപാട് വർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു മെമ്മോറിയൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം, അപ്പോൾ അതിന് ഞാൻ അതിന് ഉദാഹരണമായിട്ട് എനിക്ക് അതിലൊന്നും അവരുടെ പേരിലൊന്നും അത് കൊടുത്തതിലൊന്നും എനിക്ക് യാതൊരു അല്ല, ഞാൻ പറയാം, എനിക്ക് അതിനകത്തൊന്നും യാതൊരു ഇതില്ല. പക്ഷേ അച്ഛന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ കലാഭവൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമ്മുടെ വിമൻസ് കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റോഡ്, എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമുള്ള നടനാണ് കലാഭവൻ മണി, അതെനിക്ക് സന്തോഷമാണ്. സുഗതകുമാരി, സുഗതകുമാരി മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എന്താണ് പോലീസ് ക്യാമ്പ്, പോലീസ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് സുഗതകുമാരി റോഡിൻ്റെ പേര്, ടീച്ചർ താമസിച്ചിരുന്ന ആ ഭാഗം തന്നെയാണ്. അതെ, ആ റോഡിന് ആ പേരിട്ടു. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് KSFDC ചെയർമാനായിട്ട് ഇരിക്കെ മരിച്ച ലെനിൻ രാജേന്ദ്രൻ സാറ്, ലെനിൻ രാജേന്ദ്രൻ സാർ മരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ലെനിൻ സിനിമാസ് എന്ന് പേരിട്ടതിന് ഇല്ലേ, അതെ, മോഡൽ സ്കൂളിൻ്റെ അവിടെ നിന്ന് എം ജി രാധാകൃഷ്ണൻ റോഡുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ പേരിൽ ഇപ്പോൾ ആകെപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ കിരീടം പാലം അച്ഛൻ്റെ സ്മാരകമാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അവിടുത്തെ പൗരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ആ റോഡിന് കിരീടം പാലത്തിൻ്റെ സൈഡിലുള്ള റോഡ് പത്മശ്രീ തിലകൻ റോഡെന്ന് ഇട്ടിട്ടുണ്ട്. അതിന് കാരണം ആ പഞ്ചായത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന അതുല്യനായ നടൻ, അദ്ദേഹം ആ ഈ പറയുന്ന കിരീടം പാലിരിക്കുന്ന കല്ലൂർ പഞ്ചായത്തിനെ ദത്തെടുത്തിരിക്കുന്നത്. അവിടെ പുള്ളിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അച്ഛനെന്ന് പറയുന്ന പുള്ളിയുടെ അച്ഛനെ പോലെ തന്നെയാണ്. പുള്ളി അവർ തമ്മിലുള്ള ബന്ധം ഭയങ്കര ബന്ധം. എനിക്ക് പണ്ട് തൊട്ടേ അറിയാം, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന്, അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഒരു കാർ ആക്സിഡൻറ്റ് പറ്റി എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് സുരേഷ് ഗോപിയെ കാണുന്നത്. പുള്ളിക്കാരൻ അവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഭയങ്കര സ്നേഹത്തോടെ, അത് ഇപ്പോഴും ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ഞാൻ അഭിനയിച്ച ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ പുള്ളി ചെയ്യില്ലായിരുന്നു. പുള്ളിയുടെ പടത്തിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞ് എൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും തിലകൻ ചേട്ടൻ്റെ മോൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാനറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തു. അപ്പോൾ അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ആ റോഡിന് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് വേണ്ട അതല്ല. എനിക്ക് സത്യം പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞ അതേ സ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കുന്നു. ഗവൺമെൻറ് ഞാൻ പറഞ്ഞു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തിയാണ് തിലകൻ. അപ്പോൾ ഗവൺമെൻറ് അർഹമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണം. കാരണം അത് പിന്നീട് പ്രേംനസീർ എന്ന് പറയുന്ന നടന് സ്മാരകം തീർക്കാത്തതിൽ സങ്കടമുണ്ടെന്ന് ഇവിടുത്തെ ഒരു മന്ത്രിക്ക് പറയേണ്ട വന്നതുപോലെ പിന്നീട് പറയാൻ അവസരം ഉണ്ടാവരുത്. അതിനുപോലെ ഒരു നേരിട്ട് സാംസ്കാരിക വകുപ്പിലെ അല്ലെങ്കിൽ സാംസ്കാരിക ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല. ഇപ്പം ഞാനോ അല്ലെ ഞങ്ങളുടെ കുടുംബക്കാരോ ഇനി അത് നിയമപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അത് കുടുംബക്കാർ അപേക്ഷ വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നാണെങ്കിൽ ഞാൻ ചെയ്യാം. അതല്ല, പക്ഷേ ഇവരാരും അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അറിഞ്ഞ് ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം,
ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അച്ഛൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, മീൻസ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഇപ്പോൾ സി പി ഐ ആണോ സി പി എം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുള്ള ആളാണ്. കെ പി എസ് സി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊന്നരിവാൾ അമ്പളിയും ബലികുടീരങ്ങളെയൊക്കെ ഒരുപാട് പാടി പാർട്ടി മീറ്റിങ്ങുകൾക്ക് ആളെ കൂട്ടിയ മുണ്ടക്കയം തിലകനാണ് നിങ്ങൾ ഇപ്പോൾ അറിയപ്പെടുന്ന ശ്രീമാൻ പത്മശ്രീ തിലകൻ. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.